എല്ലാവർക്കും നമസ്കാരം. വൈദ്യശാല യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സൗന്ദര്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ അംബിലി. ഡോക്ടർ അംബിലീസ് ആയുർവേദിക് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ബാംഗ്ലൂർ. സ്ട്രെച്ച് മാർക്സ് എന്നാൽ എന്താണ്, എങ്ങനെയൊക്കെ അവ ഉണ്ടാകുന്നു, അവ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ എന്താണ്? വളരെ സാധാരണമായൊരു സ്കിൻ പ്രോബ്ലമാണ് സ്ട്രെച്ച് മാർക്സ്. ഇതൊരു ലോങ് ടേം റണ്ണിൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഹെൽത്ത് പ്രോബ്ലം ഒന്നും അല്ലെങ്കിലും ഒരാളുടെ സെൽഫ് ഇമേജിനെയും സെൽഫ് കോൺഫിഡൻസിനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് സ്ട്രെച്ച് മാർക്സ് കാണാറുള്ളത്. ഇത് ആരിലൊക്കെയാണ് കൂടുതലായി കണ്ടുവരുന്നത്? ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്? പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭകാലം ഇതിന് വളരെ പ്രോണായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അമിതമായി ഭാരം വ്യത്യാസം വരുന്നത്, വെയ്റ്റ് ഗെയിൻ അല്ലെങ്കിൽ വെയ്റ്റ് ലോസ്, രണ്ടും സ്ട്രെച്ച് മാർക്സിന് കാരണമാകാം. എന്തെങ്കിലും മെഡിസിൻസ് കൊണ്ട്, സ്റ്റീറോയിഡ് അടങ്ങിയിട്ടുള്ള മെഡിസിൻസ്, സ്റ്റീറോയിഡ് ക്രീംസിൻ്റെ ആപ്ലിക്കേഷൻ, ഇതൊക്കെ സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവാൻ കാരണമാണ്. പിന്നെ ടീനേജേഴ്സിൽ വളരെ അധികമായി പെട്ടെന്ന് മസിൽ മാസ് ബിൽഡപ്പ് ആവുന്ന സമയത്തും ഒക്കെ സ്ട്രെച്ച് മാർക്സ് കാണാനിടയുണ്ട്. എന്താണ് സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവാനുള്ള കാരണം? നമ്മുടെ സ്കിന്നിന് മൂന്ന് ലെയറാണുള്ളത്, എപ്പിഡേർമിസ്, ഡേർമിസ് ആൻഡ് ഹൈപ്പോഡേർമിസ്. മൂന്ന് ലെയറുകളിൽ മിഡിൽ ലെയറാണ് ഡേർമിസ്. ഈ ഡേർമിസ് എന്ന ലെയറാണ് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സ്കിന്നിലുള്ള കണക്റ്റീവ് ടിഷ്യൂവിൽ കൊളാജിൻ ഫൈബേഴ്സും ഇലാസ്റ്റിൻ ഫൈബേഴ്സുമാണ് ഇലാസ്റ്റിസിറ്റിനെ കൂടുതലായി സ്കിന്നിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായി സ്ട്രെച്ചിങ് വരിക അല്ലെങ്കിൽ പെട്ടെന്ന് ഷ്രിങ്ക് ചെയ്ത് വരുമ്പോൾ ഈ മസിൽ ഈ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ കൊളാജിൻ ഫൈബേഴ്സ് വളരെ അധികം സ്ട്രെച്ച് ചെയ്തിട്ട് അതിലൊരു റപ്ചർ അല്ലെങ്കിൽ ഒരു കട്ട് വരാൻ സാധ്യത കൂടുതലാണ്. ആ സമയത്ത് അകത്തുള്ള സ്കിൻ ലെയർ പുറത്തേക്ക് തള്ളി വരുമ്പോഴാണ് നമുക്ക് ഈ സ്ട്രെച്ച് മാർക്സ് കാണപ്പെടുന്നത്. ഇത് തുടക്കത്തിൽ റെഡ് കളറായും അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളറായും ഡാർക്ക് കളറുമായിട്ടൊക്കെ കാണാം. അത് സ്കിന്നിൻ്റെ സർഫസിൽ നിന്നും കുറച്ച് പൊങ്ങിയിരിക്കും, ചിലപ്പോൾ ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവാം. പക്ഷെ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഈ കളറ് കുറച്ച് ഫെയ്ഡായി ഫെയ്ഡായി അതൊരു സിൽവറി കളറായിട്ടും ഒരു ഡൾ ഫെയ്ഡായിട്ടും കാണാറുണ്ട്. എവിടെയാണ് സ്ട്രെച്ച് മാർക്സ് കൂടുതലായി കാണാൻ ചാൻസ് ഉള്ളത്? ഫാറ്റി ഏരിയാസ് ആയിട്ടുള്ള വയറിൻ്റെ ഭാഗത്ത്, തൈസ്, തുടകളുടെ ഭാഗത്ത്, ബ്രസ്റ്റിൻ്റെ ഭാഗത്ത്, ബട്ടക്സിൻ്റെ ഭാഗത്ത്, അപ്പർ ആംസിൻ്റെ ഭാഗത്ത്, ഇവിടൊക്കെ സ്ട്രെച്ച് മാർക്സ് കൂടുതലായി കണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ഇനി എന്തൊക്കെ ചെയ്താൽ നമുക്ക് സ്ട്രെച്ച് മാർക്സ് ഒഴിവാക്കാൻ പറ്റും? ഇവയെ കംപ്ലീറ്റായിട്ട് മാറ്റാൻ പറ്റുമോ, അത് കളറ് കുറച്ച് കുറച്ച് കൊണ്ടുവരാനേ പറ്റുള്ളൂ എന്നൊരു ചോദ്യം എല്ലാവരിലും കാണാറുണ്ട്. ഇത് പൂർണ്ണമായും ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ്, എങ്കിൽ പോലും ഇതിൻ്റെ കളറ് കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളിലൂടെ സാധിക്കും. ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ചെയ്യേണ്ടത് നന്നായി ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. നിത്യവും 2 മുതൽ 3 ലിറ്റർ വെള്ളം നമ്മൾ കൃത്യമായി കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഡയറ്റിൽ നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ ഇതിനെ ഒഴിവാക്കാം? വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, സിങ്ക് തുടങ്ങിയ സാധനങ്ങൾ, ഭക്ഷണങ്ങൾ നമ്മൾ ഡയറ്റിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്താൽ ഈ സ്ട്രെച്ച് മാർക്സ് വരാനുള്ള ചാൻസസ് കുറയ്ക്കാൻ പറ്റും. ഇവ നമ്മുടെ ശരീരത്തിലെ കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ ഫൈബേഴ്സിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള വൈറ്റമിനുകൾക്ക് സാധിക്കുന്നത് കൊണ്ട് ഇവ നന്നായി കഴിച്ചാൽ ഇതിൻ്റെ റേറ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ്സ് ഒഴിവാക്കുക. സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരം കൂടുതലായി ഒരു ഹോർമോൺ പുറപ്പെടുവിക്കുന്നു, അതിൻ്റെ പേരാണ് കോർട്ടിസോൾ. അവ നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിലെ ഇലാസ്റ്റിസിറ്റിനെ കുറയ്ക്കാൻ കാരണമാകാറുണ്ട്. അതുകൊണ്ട് സ്ട്രെസ് ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ യോഗ, മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തൊക്കെയാണ് ആയുർവേദത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ടെക്നിക്സ് എന്ന് നമുക്ക് നോക്കാം. മസാജ് അല്ലെങ്കിൽ അഭ്യംഗം എന്ന് നമ്മൾ പറയുന്നു. ഔഷധ സംസ്കൃതമായ തൈലങ്ങൾ വെച്ചിട്ട് സ്ട്രെച്ച് മാർക്സ് ഉള്ള ഏരിയ ചെറുതായിട്ട് മസാജ് ചെയ്യുക. ഈ തൈലം ചെറുതായി ചൂടാക്കിയിട്ട് സ്ട്രെച്ച് മാർക്സ് ഉള്ള ഏരിയയിൽ മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനുവേണ്ടി നമുക്ക് നാൽപ്പാമരാതി തൈലം, പടോല കേരഘൃതം, മഞ്ചിഷ്ടാദി തൈലം ഇവയൊക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിലൊക്കെ ഉപയോഗിച്ച് നമുക്ക് ആ ഏരിയ മസാജ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. സ്ക്രബിംഗ് അല്ലെങ്കിൽ എക്സ്ഫോലിയേഷൻ നമുക്ക് സ്ട്രെച്ച് മാർക്സിന് മാറ്റാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആയുർവേദത്തിൽ ഇതിനെ സ്നിഗ്ധ ഉദ്വർത്തനം അല്ലെങ്കിൽ ഉത്സാധനം എന്ന് പറയുന്നു. പൊടികളെ നമ്മൾ എണ്ണയിൽ കുഴച്ചിട്ട് സ്ട്രെച്ച് മാർക്സ് ഉള്ള ഭാഗത്ത് ചെറുതായിട്ട് ഉരസുന്നതിനെയാണ് ഉത്സാധനം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി നമുക്ക് മഞ്ഞൾപ്പൊടി, കടലമാവിൻ്റെ പൊടി, ഇരട്ടി മധുരപ്പൊടി, മഞ്ചഷ്ടിയുടെ പൊടി അല്ലെങ്കിൽ നാൽപ്പാമരത്തിൻ്റെ പൊടി ഇവയൊക്കെ പ്ലെയിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ എഗെയിൻ നാൽപ്പാമരത്തിൻ്റെ തലത്തിൽ തന്നെ ചെറുതായി കലക്കിയിട്ട് അത്ര ലൂസായല്ല ചെറിയ കട്ടിയിൽ കുഴച്ചെടുത്തിട്ട്
സ്ട്രെച്ച് മാർക്കിലുള്ള ഭാഗത്ത് ഉരസി വിട്ട് 10-15 മിനിറ്റിന് ശേഷം കഴുകിക്കളയുന്നതിനെ നമുക്ക് ഉത്സാദനം എന്ന് പറയാം. ഈ പ്രൊസീജിയർ ചെയ്തുകൊണ്ടും നമുക്കിതിൻ്റെ കളറ് സ്ട്രെച്ച് മാർക്സിൻ്റെ കളറിനെ ഫെയ്ഡാക്കി കൊണ്ടുവരാൻ സാധിക്കും. ഓവർ ദ കൗണ്ടർ കിട്ടുന്ന ക്രീംസ് അല്ലെങ്കിൽ മസാജ് ജെൽസ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരു പ്രവണത സ്ട്രെച്ച് മാർക്സിൻ്റെ കാര്യത്തിലും കാണാറുണ്ട്. പക്ഷേ പ്രഗ്നൻസി വരുന്ന കണ്ടീഷൻസിൽ വരുമ്പോൾ, സ്ട്രെച്ച് മാർക്സ് വരുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ കാര്യങ്ങൾ ചൂസ് ചെയ്യണം. നമ്മൾ സ്കിന്നിലൂടെ അബ്സോർബ് ചെയ്യുന്ന കെമിക്കൽസ് അത് വളരുന്ന ബേബിയിലേക്കും അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം പ്രഗ്നൻറ്റ് ലേഡീസ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. സ്ട്രെച്ച് മാർക്സ് കംപ്ലീറ്റായി പ്രിവെൻറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഈ പറഞ്ഞ മാർഗങ്ങളിലൂടെ അതിൻ്റെ കളറ് കുറച്ച് കൊണ്ടുവരാൻ പൂർണ്ണമായും സാധിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്ററിവുകളുമായി അടുത്ത പ്രാവശ്യം കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.